പ്രിയപ്പെട്ട പ്രേക്ഷകരെ എക്കോ ബ്രോഡ്കാസ്റ്റ് എഡു സൈക്കോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പത്താം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് വന്നു. തുടർന്ന് അങ്ങോട്ട് വാർഷിക പരീക്ഷകളുടെ ഫലങ്ങൾ, ഒരുപാട് വ്യത്യസ്തങ്ങളായ പരീക്ഷകളുടെ ഫലങ്ങൾ വരാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുക, അതിൻ്റെ ഫലം വരിക, വിജയിക്കുക എന്നതൊക്കെ വളരെ സന്തോഷമുള്ള, അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്, കാര്യമാണ് എന്നത്. ഈ അർത്ഥത്തിൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്ന കുട്ടികളോടാണ് എൻ്റെ ഈ സംസാരം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ സന്ദേശം നിങ്ങൾ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നുകൂടി ഞാൻ ഇടയിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കുട്ടികളോടാണ് എൻ്റെ സംസാരം. നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കൾ ഏറെ പ്രതീക്ഷയോടെ, ഏറെ ആഗ്രഹത്തോടെ നമ്മെ ഈ രീതിയിൽ വളർത്തി വലുതാക്കി. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു കടമ്പയായ പത്താം ക്ലാസ് പരീക്ഷ, അത് നമ്മൾ കടന്നു കിട്ടുകയും ചെയ്തു. ഒരു പക്ഷേ രക്ഷിതാക്കളിൽ പലരും നമുക്ക് പലതും പ്രചോദനം ഏകുന്നതിനു വേണ്ടി പല പ്രോമിസുകളും പല വാഗ്ദാനങ്ങളും പല സമ്മാനങ്ങളും പ്രഖ്യാപിച്ച് നമ്മെ പ്രചോദിപ്പിച്ചിട്ടായിരിക്കും നമ്മിൽ പലരും ഈ ഒരു വലിയ നേട്ടം കൊയ്തെടുത്തിട്ടുണ്ടാവുക. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ള മൂന്ന് കാര്യം: നിങ്ങൾ അഭിനന്ദനം, അത് നിർബന്ധമായും അഹങ്കാരത്തിനോ അമിത ആത്മവിശ്വാസത്തിലേക്കോ നിങ്ങളെ തള്ളിവിടാൻ പാടില്ല. അഭിനന്ദനം എന്നത് സമചിത്തതയോടെ സ്വീകരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിലപ്പുറം നാം അതിൽ അഭിരമിച്ച് നമ്മുടെ രക്ഷിതാക്കളെ ബാർഗെയിൻ ചെയ്ത് അവർ ചില സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഓഫർ ചെയ്ത, അതല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിച്ചു പോയ വല്ല കാര്യത്തെയും നേടിയെടുക്കുവാനുള്ള ഒരു സമയമായി നാം ഇതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം. പ്രിയപ്പെട്ട കുട്ടികൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ അടുത്തിരുന്ന കുട്ടി, നമ്മുടെ അതേ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ഒരു പക്ഷേ നമ്മുടെ റിസൾട്ടിൻ്റെ അത്ര എത്താത്തവരോ, നമ്മുടെ റിസൾട്ടിനേക്കാൾ മുകളിലെത്തിയവരോ, അതല്ലെങ്കിൽ നമ്മെപ്പോലെ പാസ്സായവരോ ഉണ്ടാവാം. ഈ മൂന്ന് ഗണത്തിലുള്ളവരെയും നമുക്ക് ഓർമ്മ വേണം. നാം ഓർമ്മിക്കേണ്ടത്, ഏറ്റവും നന്നായി ഓർമ്മിക്കേണ്ടത്, നമ്മുടെ റിസൾട്ടിൻ്റെ അത്ര റിസൾട്ടിലെത്താത്ത കുട്ടികളെ നമുക്ക്, കുട്ടികളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ, അവരെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പത്താം ക്ലാസ് റിസൾട്ട് വന്നു, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്, ഒരു വിഷയമാണ് പത്താം ക്ലാസ് പരീക്ഷ പാസ്സാവുക എന്നത്, അതിൽ തർക്കമില്ല. പക്ഷേ തുടർന്നങ്ങോട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഠന വഴി, അതല്ലെങ്കിൽ കോഴ്സ്, അത് നമ്മുടെ ഭാവി ജീവിതത്തെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമാണ് എന്ന് നാം ഓർത്തു വെക്കണം. സാധാരണ നമ്മൾ തുടർ പഠനത്തിന് വേണ്ടി കോഴ്സുകൾ സെലക്ട് ചെയ്യുക മൂന്ന് വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, പീർ പ്രഷർ, നമ്മുടെ കൂട്ടുകാരുടെ പ്രഷർ. കൂട്ടുകാർ ഏത് കോഴ്സാണ്, ഏത് കോമ്പിനേഷനാണ് എടുക്കുന്നത്, അതിനെ തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പാരൻസ് പ്രഷർ, പാരൻസ് പറയുന്നു നീ സയൻസ് ഗ്രൂപ്പ് എടുത്തോ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തോ, അതിന് അടിമപ്പെട്ട് നമ്മൾ എടുക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ: കൂട്ടുകാരുടെ സമ്മർദ്ദം, പാരൻസിൻ്റെ സമ്മർദ്ദം. ഇത് രണ്ടിനും വശംവദരാവാതെ അവരവർ സ്വയം ചിന്തിക്കുകയും, പത്താം ക്ലാസ് പരീക്ഷ നടക്കുന്ന സമയത്ത്, പരീക്ഷയിൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക വിഷയത്തോട് കൂടുതൽ താല്പര്യവും കൂടുതൽ അറ്റാച്ച്മെൻറ്റും തോന്നിയിട്ടുണ്ട് എങ്കിൽ, ആ വിഷയവുമായി ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ച് നാം അന്വേഷിക്കുകയും അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ആ ഒരു വിഷയത്തിലേക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചർ കൂടുതൽ സേഫ് ആകും. നമ്മുടെ ഫ്യൂച്ചർ കൂടുതൽ സാറ്റിസ്ഫാക്ടറി ലെവലിൽ നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. അതല്ല, നമുക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ നമ്മുടെ രക്ഷിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയോ കൂട്ടുകാരുടെ താല്പര്യത്തിന് വഴങ്ങിയോ ആണ് ഞാനൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് എങ്കിൽ,
നമുക്ക് ആ കോഴ്സിൽ വിജയം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യവും ഇനി വിജയം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ആ ഒരു മേഖലയിൽ സംതൃപ്തിയോടെ ജീവിതം നയിക്കാൻ കഴിയുക എന്നത് അതികഠിനമായ ഒരു ജോലിയായി നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, നിർബന്ധമായും നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ, നെക്സ്റ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് നാം നന്നായി ആലോചിക്കണം, നാം നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. ശേഷം മാത്രമാവണം നാം ആ വിഷയം തീരുമാനിക്കേണ്ടത്. എവിടെ, എന്ത്, എങ്ങനെ, എപ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിച്ചാലും ചെയ്താലും വിജയിച്ചാലും സത്യസന്ധത, ആത്മാർത്ഥത, കഠിനാധ്വാനം, ഈ മൂന്ന് ഗുണവിശേഷങ്ങൾ നാം കൈമുതലാക്കിയാൽ നമുക്ക് പകരം വെക്കാൻ നമ്മൾ മാത്രമായിരിക്കും എന്ന സന്ദേശം എല്ലാവരുമായി പങ്കുവെച്ചുകൊണ്ട് എല്ലാ പഠിതാക്കൾക്കും, പ്രത്യേകിച്ച് ഈ വർഷം 10-ാം ക്ലാസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്കും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നന്ദി. ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.